അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാവർക്കും എച്ച് ആർ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അസ്റുൽ ഹദീസിലെ ഖിസ്സത്തുൽ ഖസീറയിൽപ്പെട്ട മുസ്തഫ ലുത്ഫി അൽ മൗഫലൂത്തിയെ കുറിച്ചാണ്. ഒരുപാട് ചെറുകഥകൾ രചിച്ച സാഹിത്യകാരനാണ്. ഒന്നാമത്തെ ചോദ്യം, അൽ മൗഫലൂത്തി മൻസൂബുന്നില്ല, മൗഫലൂത്തി എന്നത് എന്തിലേക്ക് ചേർക്കപ്പെട്ടതാണ്? ശരിയുത്തരം, മൗഫലൂത്ത് ഫി മുഖാത്തത്തി അസ്യൂത്ത് മിസർ, ഈജിപ്തിലെ അസിയൂത്ത് ജില്ലയിലേക്ക്, നമ്മുടെ സുയൂത്തി മാമൊക്കെ ജനിച്ച അസിയൂത്ത് ജില്ലയിലെ മംഫലൂത്തി എന്ന സ്ഥലത്തേക്ക് ചേർത്തിയിട്ടാണ്. അദ്ദേഹം അവിടെയാണ് ജനിച്ചത്, അതുകൊണ്ടാണ് മംഫലൂത്തി എന്ന് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, മത്താവുലിദൽ മംഫലൂത്തി, മംഫലൂത്തി ജനിച്ചത് എപ്പോൾ, അദ്ദേഹത്തിൻ്റെ ജനന വർഷം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ശരിയുത്തരം 1876. മൂന്നാമത്തെ ചോദ്യം, കം സനത്തൻ മക്കസഫിൽ അസ്ഹർ, ജാമിയുൽ അസ്ഹറിൽ അദ്ദേഹം എത്ര വർഷം താമസിച്ചു? ശരിയുത്തരം അശ്രു സനവാത്ത്, 10 വർഷത്തോളമാണ് അദ്ദേഹം ജാമിയുൽ അസ്ഹറിൽ താമസിച്ചത്. നാലാമത്തെ ചോദ്യം, ഇത്തസ്വല ബി വസീറുൽ മഅരിഫ് ഫി മിസുർ വസ്തഹർ, ഈജിപ്തിലെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുമായി അദ്ദേഹം ബന്ധം സ്ഥാപിക്കുകയും അത് കാരണം അദ്ദേഹം പ്രസിദ്ധനാവുകയും ചെയ്തു. ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരെന്താണ്? ശരിയുത്തരം സഅദ് സഖലൂൽ. സഅദ് സഖലൂലുമായി ബന്ധം സ്ഥാപിച്ച് അങ്ങനെ അദ്ദേഹം പ്രസിദ്ധനായി മാറുകയാണ് പിന്നീട് ചെയ്തത്. അഞ്ചാമത്തെ ചോദ്യം, ഫി അയ്യ ജരീദത്തിൻ നുസ്റത്ത് മഖാലത്തുഹു, മംഫലൂത്തിയുടെ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന പത്രം ഏതാണ്? ശരിയുത്തരം അൽ മുഅയ്യദ്. അൽ മുഅയ്യദ് എന്ന പത്രത്തിലായിരുന്നു മംഫലൂത്തി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. അത് പിന്നീട് പുസ്തകം ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ആറാമത്തെ ചോദ്യം, നല്ലാ ഫി ഹിജായി ഡേശ് വഹുക്കിമ ബിസിജൻ മുദ്ദത്തൻ, ഒരു ഭരണാധികാരിയെ ആക്ഷേപിച്ച് കവിത എഴുതിയത് കാരണം ഒരുപാട് കാലം ജയിൽവാസം അനുഭവിച്ചു. ആരാണ് ആ ഭരണാധികാരി? ശരിയുത്തരം അൽ ഹുദൈബി അബ്ബാസ് ഹിൽമി. അടുത്ത ചോദ്യം, മാഹിയ മജ്മൂഉത്തു ഖിസസ് കത്തബഹ മംഫലൂത്തി, മംഫലൂത്തി എഴുതിയ കഥാസമാഹാരത്തിൻ്റെ പേരെന്ത്? ശരിയുത്തരം അൽ അബറാത്, അദ്ദേഹത്തിൻ്റെ ചെറുകഥാ സമാഹാരമാണത്. എട്ടാമത്തെ ചോദ്യം, മാഹിയ മജ്മൂഉത്തു മഖാലാത് കത്തബഹ ഫിൽ മുഅയ്യദ്, അൽ മുഅയ്യദ് എന്ന പത്രത്തിൽ മംഫലൂത്തി എഴുതിയ ലേഖന സമാഹാരത്തിൻ്റെ പേരെന്ത്? ശരിയുത്തരം അന്നളറാത്, അന്നളറാത്ത് എന്ന പേരിൽ മുഅയ്യദ് എന്ന പത്രത്തിൽ എഴുതിയ ലേഖനങ്ങൾ പിന്നീട് സമാഹരിച്ച് ഗ്രന്ഥരൂപമാക്കിയിട്ടുണ്ട്. ഒമ്പതാമത്തെ ചോദ്യം, മതാ തൂഫിയൽ മംഫലൂത്തി, മംഫലൂത്തി വഫാത്തായത് മരണപ്പെട്ടത് എന്ന്? ശരിയുത്തരം സനത്ത 1924, 1924 അദ്ദേഹം മരണപ്പെടുന്നത്. പത്താമത്തെ ചോദ്യം, മിൻ അയ്യ ലുഗത്തിൻ തുർജിമ ഖിസ്സത്തുഹു അൽ ഇൻതിഖാം, അൽ ഇൻതിഖാം എന്ന തൻ്റെ കഥ ഏത് ഭാഷയിൽ നിന്നാണ് ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്? ശരിയുത്തരം മിനൽ ഫറൻസിയ, ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് അത് ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. മുസ്തഫ ലുത്ഫി അൽ മംഫലൂത്തി ഒരുപാട് ചെറുകഥകൾ എഴുതിയ ഒരു സാഹിത്യകാരനാണ്. അസ്റുൽ ഹദീസിലെ ഖിസ്സത്തുൽ ഖസീറയുടെ വിഭാഗത്തിലാണ് ഇദ്ദേഹം പെടുന്നത്. എല്ലാ മത്സര പരീക്ഷകളിലും ഇദ്ദേഹത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാവരും കൂടുതലായി പഠിക്കുക. എച്ച് ആർ മീഡിയയുടെ മറ്റ് എപ്പിസോഡുകൾ, മറ്റ് പാർട്ടുകൾ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി പുതിയ നോട്ടിഫിക്കേഷനുകൾ അറിയാൻ ശ്രമിക്കുക. വാഖിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.